നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തെ അവഗണിക്കുകയാണ് മോദി സർക്കാരെന്നും ചരിത്രത്തെ സ്വന്തം നേട്ടത്തിനായി വളച്ചൊടിക്കുന്നുവെന്നും സോണിയാഗാന്ധി. ഇത്തരം ശ്രമങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷ. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ആസാദി ഗൌരവ് യാത്ര നടത്തി. ത്രിവർണ പതാക ഏന്തി ഡൽഹിയിൽ നടന്ന യാത്രയിൽ മുതിർന്ന നേതാക്കളും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഫെഡറലിസം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമെന്ന മുഖ്യമന്ത്രി. എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളുന്ന ജനമുന്നേറ്റമായിരുന്നു സ്വാതന്ത്ര്യ പ്രസ്ഥാനം. ഈ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാട് രാജ്യത്തിനായി പൊരുതിയവരുടെ സ്വപ്നങ്ങളെ തള്ളിക്കെടുത്തുന്നതിന് തുല്യമാണെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ ജില്ലാ കേന്ദ്രങ്ങളിലെ സ്വാതന്ത്ര്യദിന പരിപാടികൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. കണ്ണൂരിൽ എം വി ഗോവിന്ദനും കൊല്ലത്ത് ചിഞ്ചുറാണിയും എറണാകുളത്ത് പി രാജീവും ആലപ്പുഴയിൽ പി പ്രസാദും കോട്ടയത്ത് വി എൻ വാസവനും കോഴിക്കോട് പി എം മുഹമ്മദ് റിയാസും പതാക ഉയർത്തി. വയനാട്ടിൽ എ കെ ശശീന്ദ്രൻ, മലപ്പുറത്ത് വി അബ്ദുറഹ്മാൻ, പത്തനംതിട്ടയിൽ വീണ ജോർജ്, പാലക്കാട് കെ കൃഷ്ണൻകുട്ടി, തൃശൂരിൽ കെ രാധാകൃഷ്ണൻ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, കാസർഗോഡ് അഹമ്മദ് ദേവർകോവിൽ എന്നിവരാണ് പതാക ഉയർത്തിയത്. പത്തനംതിട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിൽ പിഴവ്. ആദ്യം ഉയർത്തിയ പതാക താഴെയിറക്കിയ ശേഷം വീണ്ടും ഉയർത്തുകയായിരുന്നു. പകുതി ഉയർത്തിയ പതാക കയറിൽ കുടുങ്ങുകയായിരുന്നു. സിപിഎം സംസ്ഥാന ആസ്ഥാനമായ എ കെ ജി സെന്ററിൽ മുതിർന്ന നേതാവ് എസ് രാമചന്ദ്രൻപിള്ള ദേശീയ പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഭരണഘടനാ ആമുഖം പ്രതിജ്ഞയായി ചൊല്ലിക്കൊടുത്തു. നേതാക്കളായ ഇ പി ജയരാജൻ, തോമസ് ഐസക് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കം എന്ന ഗൌരവതരമായ വെല്ലുവിളിയാണ് രാജ്യം അഭിമുഖീകരിക്കുന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. സ്വതന്ത്ര ഭാരതത്തിലാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജിയെ നിശബ്ദനാക്കാനുള്ള ആഹ്വാനം രാജ്യത്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിന്റെ ഫലമായാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതെന്നും എം വി ഗോവിന്ദൻ. ജാതി മത ചിന്തകൾക്ക് അതീതമായ ഭാരതമാണ് നാം ലക്ഷ്യമിടേണ്ടതെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാനം എല്ലാവിധത്തിലും പുരോഗതി പ്രാപിക്കുമ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ഉൾപ്പെടെ ഇടുക്കിയും മുന്നേറുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. വയനാട്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ശ്രദ്ധാകേന്ദ്രമായി കളക്ടർ എ ഗീത. കൽപ്പറ്റയിലെ പരിപാടിയിൽ കുട്ടികൾക്കൊപ്പം കളക്ടർ സംഘഗാനം ആലപിച്ചു. പാലക്കാട് ഓം ചിഹ്നത്തിന് താഴെ ദേശീയ പതാക ഉയർത്തിയത് വിവാദത്തിൽ. പാലക്കാട് കുഴൽമന്ദം വിശ്വകർമ്മ കോളനിയിലാണ് ബി ജെ പി കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. ഓം ചിഹ്നത്തിന് താഴെയാണ് ദേശീയ പതാകയുള്ളത്. ബി ജെ പി കുഴൽമന്ദം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എ ഗോപിനാഥനാണ് ദേശീയ പതാക ഉയർത്തിയത്. പുതുച്ചേരിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ മാഹി കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. പുതുച്ചേരി സിവിൽ സപ്ലൈസ് മന്ത്രി എ കെ സായ് ജെ ശരവൺകുമാർ പതാക ഉയർത്തി. മാഹിയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ എസ് ഐ നയിച്ച പരേഡ് നടന്നു. മാഹി എസ് ഐ റീന മേരി ഡേവിഡാണ് പരേഡ് നയിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ആറ്റുകാൽ അനന്തപുരി റോളർ സ്കേറ്റിംഗ് ക്ലബ്ബ് റോഡ് ഷോ നടത്തി. ആറ്റുകാൽ മുതൽ കനകക്കുന്ന് വരെ കോച്ച് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടന്നു. പാലക്കാട് ഷാജഹാൻ വധം രാഷ്ട്രീയ വിരോധം മൂലമെന്ന എഫ്ഐആർ. ബി ജെ പി അനുഭാവികളായ 8 പേരാണ് കൊലയ്ക്ക് പിന്നിലെന്നും എഫ്ഐആറിൽ പറയുന്നു. വടിവാൾ ഉപയോഗിച്ചാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയതെന്നും എഫ്ഐആറിൽ ഉണ്ട്. ഷാജഹാൻ കൊലക്കേസിൽ 8 പ്രതികളാണുള്ളതെന്ന് എസ് പി ആർ വിശ്വനാഥ്. പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണെന്നും എസ് പി. കൊല്ലപ്പെട്ട ഷാജഹാന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അമിതമായി രക്തം വാർന്നതാണ് മരണകാരണം. ഷാജഹാന്റെ കയ്യിലും കാലിലുമായി 5 മുറിവുകളുണ്ട്. ഇടത് കാലിലും ഇടത് കൈയിലുമാണ് വെട്ടേറ്റതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷാജഹാനെ കൊലപ്പെടുത്തിയത് മുൻ പാർട്ടി അംഗങ്ങളെന്ന ദൃക്സാക്ഷി. ബി ജെ പി പിന്തുണയോടെ അനീഷ്, ശബരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊലപാതകം നടത്തിയത്. കഞ്ചാവ് വിൽപ്പന അടക്കമുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ സി പി എമ്മുമായി അകന്നതെന്നും ദൃക്സാക്ഷി. മൃഗീയ കൊലപാതകമാണ് പാലക്കാട് നടന്നതെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. സ്വാതന്ത്ര്യ ആഘോഷങ്ങൾക്കിടെയാണ് കൊലപാതകം. കൊലപാതകത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും മന്ത്രി. പാലക്കാട് കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് എന്ന പി എ മുഹമ്മദ് റിയാസ്. കേരളത്തെ കലാപഭൂമിയാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നു. തുടർ ഭരണം ആർ എസ് എസിനെ അസ്വസ്ഥപ്പെടുത്തുന്നു. സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടേണ്ടവരാണെന്ന മനോഭാവമാണ് യു ഡി എഫിന്റെ മൗനം വ്യക്തമാക്കുന്നതെന്നും റിയാസ്. ഷാജഹാനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ എത്തിയതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി. മുൻപ് സി പി എം അനുഭാവികളായിരുന്ന ശബരിയും അനീഷും
കുറേക്കാലമായി ആർഎസ്എസ് പ്രവർത്തകരാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു. ഷാജഹാനെ കൊന്നത് ആർഎസ്എസ് ബിജെപി സംഘമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ്. ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ആർഎസ്എസ് തെറ്റായ പ്രചരണം അഴിച്ചുവിടുകയാണ്. ഇത് തിരിച്ചറിയണമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ്. ഒരു സംഭവം ഉണ്ടായാൽ ആദ്യം തന്നെ ആരോപണവുമായി വരുന്നത് ശരിയല്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാലക്കാട് കൊലപാതകത്തിന് പിന്നിൽ ആർഎസ്എസ് ആണോ എന്ന ചോദ്യത്തോടാണ് കാനത്തിന്റെ പ്രതികരണം. സമാധാനം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നും കാനം. സിപിഎമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ് കൊല നടത്തിയതെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. സിപിഎം കൈകഴുകുകയാണ്. ശരിയായ അന്വേഷണം നടത്തണമെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നതിന്റെ കാരണം പോലീസിന്റെ പരാജയമാണെന്നും സുധാകരൻ. പാലക്കാട്ടെ കൊലപാതകത്തിൽ കെ സുധാകരന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്തം സിപിഎം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കാൻ സാധാരണ ശ്രമിക്കാറുണ്ട്. എല്ലാ അക്രമ പ്രവർത്തനങ്ങളിലും സിപിഎം ഉണ്ടെന്നും സതീശൻ. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണ്. സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന കാര്യങ്ങളിൽ പോലും ചർച്ച നടത്താതെ കേന്ദ്രം സ്വന്തം നിലയിൽ കരാറിൽ ഏർപ്പെടുന്നുവെന്നും മുഖ്യമന്ത്രി. ഭരണഘടനയെ എന്നാൽ സാമൂഹ്യനീതി സംരക്ഷിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കാൻ ഗാന്ധിജിയെ കൊന്നവരുടെ പിന്മുറക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നു. പൌരത്വത്തിന് മതം ഘടകമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ചരിത്രത്തെ ഇല്ലാത്ത വഴിയിലൂടെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി. ലോകായുക്ത നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് ധാരണയിലെത്തുമെന്ന് കാനം രാജേന്ദ്രൻ. സിപിഐ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് യോഗത്തിൽ പറയും. എല്ലാവർക്കും യോജിച്ച ഒരു തീരുമാനത്തിലെത്തുമെന്നും കാനം. കെ ടി ജലീലിന്റെ വിവാദ ഫേസ്ബുക്ക് വിഷയത്തിൽ ഒഴിഞ്ഞുമാറി കാനം രാജേന്ദ്രൻ. ജലീൽ പ്രതികരണം പിൻവലിച്ചിട്ടുണ്ട്. ചത്ത കുഞ്ഞിന് ജാതകം നോക്കേണ്ടതില്ലെന്നും കാനം. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാര്യക്ഷമമായി വേഗത്തിൽ ഇടപെടുന്ന മന്ത്രിയാണ്. വേഗത്തിലുള്ള നടപടിയാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടതെന്നും ഗവർണർ. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് കിട്ടിയെന്ന് ഗവർണർ. റിപ്പോർട്ടിന്റെ എല്ലാ വശങ്ങളും പഠിച്ചശേഷം തുടർ നടപടി സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കണമെങ്കിൽ തിരുത്തൽ നടപടി വേണമെന്നും ഗവർണർ. കണ്ണൂർ സർവകലാശാല നിയമന വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസ്. പ്രസിദ്ധീകരണങ്ങളിൽ താൻ എഴുതിയതെല്ലാം സമർപ്പിച്ചിരുന്നു എങ്കിൽ തന്റെ പോയിന്റ് ഇരട്ടിയാക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിത പങ്കാളി എന്ന നിലയ്ക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിനെ ഭയന്നാണ് ജീവിതമെന്നും പ്രിയ വർഗീസ്. പത്തനംതിട്ട തിരുവല്ലയിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചു. പടിഞ്ഞാറെ വെൺപാല സ്വദേശി രാജനാണ് മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് മരണം. ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ തീർന്നുപോയെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ഡിഎംഒയുടെ റിപ്പോർട്ട് തേടി. തിരുവനന്തപുരത്ത് സീവേജ് പ്ലാന്റിലെ കിണറ്റിൽ നിന്ന് രണ്ട് മനുഷ്യ കാലുകൾ കണ്ടെത്തി. മുട്ടത്തറ സീവേജ് പ്ലാന്റിലാണ് സംഭവം. ആശുപത്രി മാലിന്യം വരുന്ന പൈപ്പ് ഘടിപ്പിച്ചിരിക്കുന്ന കിണറ്റിലാണ് കാലുകൾ കണ്ടെത്തിയത്. വലിയതുറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വീണ്ടും സുരക്ഷാ വീഴ്ച. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ടു. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസിലെ പ്രതിയാണ് രക്ഷപ്പെട്ടത്. കോഴിക്കോട് കൊടുവള്ളിയിൽ അമ്മയും മകനും തൂങ്ങി മരിച്ചു. കൊടുവള്ളി ഞെള്ളോരമ്മൽ ഗംഗാധരന്റെ ഭാര്യ ദേവി, മകൻ അജിത് കുമാർ എന്നിവരെയാണ് വീടിന് സമീപത്തെ ടവറിന് മുകളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം സൌത്ത് അറ്റ്ലാന്റിസ് ജംഗ്ഷന് സമീപം വീടിന് തീപിടിച്ച് വീട്ടമ്മ മരിച്ചു. 57-കാരി പുഷ്പവല്ലിയാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സാഹിത്യകാരൻ ടി പത്മനാഭനെതിരെ സിസ്റ്റർ ലൂസി കളപ്പുര. സ്ത്രീകൾ അശ്ലീലം എഴുതിയാൽ കൂടുതൽ വിറ്റഴിയുമെന്ന പരാമർശത്തിൽ വിമർശനം. പരാമർശം ഞെട്ടലുണ്ടാക്കുന്നതാണെന്ന് ലൂസി കളപ്പുര. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ. വിഷ്ണു ഫോമിക് എന്നയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബോറിവാലിയിൽ നിന്നാണ് 56-കാരനായ ഇയാൾ പിടിയിലായത്. റിലയൻസ് ഫൗണ്ടേഷൻ ആശുപത്രിയിലേക്ക് ഫോണിൽ വിളിച്ചാണ് ഭീഷണി മുഴക്കിയത്. 8 തവണ ഫോണിൽ ഭീഷണി മുഴക്കി. കുർബാന പരിഷ്കാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടയിൽ സിറോ മലബാർ സഭയുടെ സിനഡ് സമ്മേളനം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബഫർ സോൺ വിഷയത്തിൽ സഭ സ്വീകരിക്കേണ്ട നിലപാടുകളും സിനഡിൽ ചർച്ചയാകും. 30-ാമത് സിനഡിന്റെ 2-ാം പാദ സമ്മേളനത്തിൽ 61 ബിഷപ്പുമാർ പങ്കെടുക്കും.
കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ച അസം റൈഫിൾസിലെ സൈനികൻ കടമ്പേരിയിലെ പി വി ഉല്ലാസിന്റെ വീട് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ സന്ദർശിച്ചു കണ്ണൂരിലെ വീട്ടിൽ എത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു സംസ്ഥാന സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ അവാർഡ് വീണ്ടും വി എസ് കൃഷ്ണരാജിന് മികച്ച ഷോർട്ട് ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരമാണ് തുടർച്ചയായ രണ്ടാം തവണയും കൃഷ്ണരാജിനെ തേടിയെത്തിയത് ഈ മാസം 17ന് തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അവാർഡ് സമ്മാനിക്കും കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജംപിൽ സ്വർണം നേടിയ എൽദോസ് പോളിന് ജന്മനാട്ടിൽ ആവേശോജ്വല സ്വീകരണം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിലാണ് കോലഞ്ചേരിയിൽ നിന്നും നാട്ടുകാർ എൽദോസിനെ വരവേറ്റത് രാജ്യത്തിനു വേണ്ടി സ്വർണ്ണ നേട്ടം കൈവരിച്ചതിൽ സന്തോഷമെന്ന് എൽദോസ് പോൾ